ദ ചീഫ് എക്സോസിസ്റ്റ് ഓഫ് ദ വത്തിക്കാൻ എന്നറിയപ്പെട്ടിരുന്ന ദ പോപ്സ് എക്സോസിസ്റ്റ് എന്ന സിനിമയുടെ യഥാർത്ഥ നായകനായ ഫാദർ ഗബ്രിയൽ അമോർത്ത് സാത്താനുമായി നടത്തിയ നിരവധി സംഭാഷണങ്ങളിൽ ഒന്നാണിത്. തൻ്റെ മിനിസ്ട്രി വഴി 160,000 ഭൂതോച്ചാടനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചിലത് മിനിറ്റുകളുടെ മാത്രം ദൈർഘ്യമുള്ളതും ചിലത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതും. പിശാചിനെ കൊണ്ട് സംസാരിപ്പിക്കുക എളുപ്പമല്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ചോദിക്കുന്നത് കൊണ്ട് അവളോടുള്ള ഭയത്തെ പ്രതിയാണ് സാത്താൻ ഉത്തരം പറയാൻ തയ്യാറാകുന്നത്. ഫാദർ അമോർത്ത് ചോദിച്ചു, നിന്നെ ഏറ്റവുമധികം ദേഷ്യം പിടിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അതിന് പിശാച് പറഞ്ഞത് ഇങ്ങനെയാണ്, അവൾ എല്ലാ സൃഷ്ടികളിലും വെച്ച് എളിമയുള്ളവളാണെന്നത് എന്നെ അരിശം പിടിപ്പിക്കുന്നു. കാരണം ഞാൻ ഏറ്റവും അഹങ്കാരിയാണ്. അവൾ എല്ലാ സൃഷ്ടികളിലും വെച്ച് നിർമ്മലയാണ്. ഞാൻ അങ്ങനല്ല. അവൾ ദൈവത്തോട് ഏറ്റവും അനുസരണയുള്ളവളാണ്. ഞാനാണെങ്കിൽ ഒരു നിഷേധിയും. ഫാദർ അമോർത്തിൻ്റെ ചോദ്യം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പേര് പറയുമ്പോഴെന്നതിനേക്കാൾ പരിശുദ്ധ അമ്മയുടെ പേര് കേൾക്കുമ്പോൾ നിനക്ക് കൂടുതൽ ഭയമുണ്ടാകുവാൻ കാരണമായ അവളുടെ പ്രത്യേകത പറയൂ. പിശാചിൻ്റെ മറുപടി, നീ അവളുടെ പേര് പറയുമ്പോൾ എനിക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവുന്നു. കാരണം അവൻ വഴി എന്നതിനേക്കാൾ കേവലം ഒരു സൃഷ്ടിയാൽ ഞാൻ പരാജിതനാക്കപ്പെടുന്നു എന്നത് എനിക്ക് ഏറെ അപമാനകരമാണ്. ഫാദർ അമോർത്തിൻ്റെ ചോദ്യം, നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന അവളുടെ നാലാമത്തെ സവിശേഷത പറയൂ. പിശാചിൻ്റെ മറുപടി, അവൾ എന്നെ എപ്പോഴും പരാജയപ്പെടുത്തുന്നു. കാരണം അവളിൽ പാപത്തിൻ്റെ നേരിയ ലാഞ്ചന പോലുമില്ല. ഓരോ നന്മ നിറഞ്ഞ മറിയവും എൻ്റെ ശിരസിലേൽക്കുന്ന പ്രഹരമാണ്. ക്രിസ്ത്യാനികൾക്ക് ജപമാലയുടെ ശക്തി എത്ര എന്നറിയുമെങ്കിൽ അതെൻ്റെ അവസാനമാണ്. മറ്റൊരു എക്സോസിസ്റ്റിനോട് പിശാജ് ജപമാലയെപ്പറ്റി പറഞ്ഞതുകൂടെ ഒന്ന് സൂചിപ്പിക്കാം. 2019 ഒക്ടോബർ 7 ഡോൺ അബോർജിയോ വില്ല എന്ന മിലാനിലുള്ള പുരോഹിതൻ ബെൽസബൂൽ എന്ന പിശാജിനോട് അവനുള്ള ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടയിൽ ജപമാലയുടെ ശക്തിയെപ്പറ്റി തുറന്നു പറയാൻ നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണിത്. ഡോൺ അബോർജിയോയുടെ ചോദ്യം, സംസാരിക്കൂ, എന്നെക്കൊണ്ട് വീണ്ടും പറയിപ്പിക്കാതെ. പരിശുദ്ധ ജപമാലയ്ക്ക് നിന്റെ മേലുള്ള ശക്തി എത്രയെന്ന് പറയാൻ പരിശുദ്ധ അമ്മ നിന്നോട് ആവശ്യപ്പെടുന്നു. പിശാചിൻ്റെ മറുപടി, വളരെ ലളിതമായ പ്രാർത്ഥനയാണെങ്കിലും അതിൽ താല്പര്യമില്ലാത്തവരും ഏറെയാണ്. പക്ഷേ അത് ചെയ്യുന്നവർ ക്രിസ്തുവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതവുമായി ഒന്നാവുന്നു. ജപമാല എന്നെ നശിപ്പിക്കുന്ന ഒന്നാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയവും എൻ്റെ തലയെ കുത്തിത്തുളയ്ക്കുന്നു. അത് കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. പ്രാർത്ഥിക്കാതെ ആളുകൾ ജപമാല വെറുതെ കയ്യിൽ പിടിച്ചാൽ പോലും എനിക്കത് അസ്വസ്ഥതയുണ്ടാക്കും. പക്ഷേ അവൾക്കത് വളരെ ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. ഫാദർ ഡോൺ അബോർജിയോ പറഞ്ഞു, ഇനിയും പറയൂ. കുടുംബത്തിൽ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് അവളുടെ പ്രത്യേക സംരക്ഷണം ലഭിക്കും. എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. അതിനുള്ള അനുമതി എനിക്കില്ല. കാരണം ആ കുടുംബത്തിലുള്ള ജപമാലയുടെ ശക്തി എന്നെ ചവിട്ടി അരയ്ക്കുന്നു. ജപമാല രഹസ്യങ്ങൾ മാത്രം ചൊല്ലി അവസാനിപ്പിക്കുന്ന വിശ്വാസികൾ ലുത്തിനിയായുടെ പ്രാധാന്യം എത്രയെന്ന് അറിയാത്തവരാണ് എന്ന് പിശാജ് ഒരു ഭൂതോച്ചാടകനോട് വെളിപ്പെടുത്തുകയുണ്ടായി. സ്തുതി സ്തുതി മരിയ സ്തുതി, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് ലുത്തിനിയായെക്കുറിച്ച് സാത്താൻ വെളിപ്പെടുത്തിയത്. സാത്താൻ എന്നത് ഒന്നുമില്ല, വെറും അന്ധവിശ്വാസം മാത്രമാണെന്ന് ചിലർ തെറ്റായ ധാരണയിൽ നിന്നും അറിവില്ലായ്മ കൊണ്ടും പറയുന്നു. എന്നാൽ അനുഭവത്തിൽ നിന്നും ഫാദർ അമോർത്ത് വ്യക്തമാക്കുന്നു, പിശാചുണ്ട്. ചിലരുടെ മേൽ അവൻ ആധിപത്യം സ്ഥാപിക്കാറുമുണ്ട്. പക്ഷേ ദൈവം പിശാചിനേക്കാളേറെ ശക്തനാണ്, സൗന്ദര്യവാനാണ്, ആകർഷണീയത ഉള്ളവനാണ്. പിശാചിൻ്റെ സ്വാധീനത്തിൽ പെടാതിരിക്കാനുള്ള വഴി നന്മയാലും നന്മയുടെ സൗന്ദര്യത്താലും നമ്മൾ ആകർഷിക്കപ്പെടുക എന്നതാണ്. അതായത് നന്മ തന്നെയായ ദൈവത്തോട് ചേർന്നിരിക്കുക. ജപമാല പ്രാർത്ഥനയുടെ ശക്തി എന്തുമാത്രമെന്ന് നമുക്ക് അത്രയ്ക്ക് നിശ്ചയമില്ലെങ്കിലും ശത്രുവായ പിശാചിന് അത് ശരിക്കും അറിയാം. ജപമാല സ്ഥിരമായി മനസ്സിരുത്തി ചൊല്ലുന്നത് പാപത്തെയും അന്ധകാരശക്തികളെയും ചെറുക്കുന്നു എന്നുള്ളത് ആർക്കും ഗണിക്കാനാവാത്ത യാഥാർത്ഥ്യം തന്നെയാണ്.